14 ദിവസങ്ങളായി കിങ്സ് ട്രോഫിക്ക് വേണ്ടി നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ മത്സരങ്ങളുടെ ഫൈനൽ ദിനമാണ് ഇന്ന്. KBK ഇൻഡസ്ട്രീസിന്റെ ടീമായ കേരള ടൈഗേഴ്സ്, അതുപോലെ തന്നെ വേൾഡ് ഓഫ് പ്ലാസ്റ്റിക്സിന്റെ ടീമായ വേൾഡ് ചാലഞ്ചേഴ്സ് എന്നീ സുശക്തങ്ങളായ രണ്ട് ടീമുകൾ തമ്മിൽ ഇവിടെ ഏറ്റുമുട്ടാൻ പോവുകയാണ്. KBK ഇൻഡസ്ട്രീസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KBK നായർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം അതാ ആസനസ്ഥനായി കഴിഞ്ഞു. അതുപോലെ തന്നെ വേൾഡ് ഓഫ് പ്ലാസ്റ്റിക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ മാത്യു കോഷി തന്റെ ടീമിന്റെ പ്രദർശനം എത്തിയിട്ടുണ്ട്. വേൾഡ് ഓഫ് പ്ലാസ്റ്റിക്സ് കോച്ചായ ശ്രീ രാമകൃഷ്ണപിള്ള അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്. രണ്ട് മാനേജിംഗ് ഡയറക്ടർമാരും കൈകൊടുത്ത ആസനസ്ഥരായി. വാശിയേറിയ ഈ മത്സരങ്ങളിൽ ആര് ജയിക്കും എന്ന് പ്രവചിക്കുവാൻ ഞാനോ നിങ്ങളോ ഇഷ്ടപ്പെടുന്നില്ല. കാരണം കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളത്തിലെ ഏറ്റവും സുശക്തങ്ങളായ രണ്ട് ടീമുകളാണ് ഇന്നിവിടെ ഏറ്റുമുട്ടുവാൻ പോകുന്നത്. പല ഒളിമ്പിക് കളിക്കാരും അഖിലേന്ത്യാ നിലവാരത്തിലുള്ള കളിക്കാരും അടങ്ങിയ ഈ രണ്ട് ടീമുകളുടെ പ്രദർശനം ഇന്നിവിടെ നടക്കുമ്പോൾ ഇതിൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കുവാൻ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മളെ കൊണ്ടാവുകയില്ല. മുഖ്യാതിഥിയെ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ശ്രീ അബ്ദുൾ റഹ്മാൻ ഇരുത്തി കഴിഞ്ഞു, ആസനസ്ഥനായി കഴിഞ്ഞു. ക്ഷമിക്കണം, വേൾഡ് ചാലഞ്ചേഴ്സിന്റെ ക്യാപ്റ്റൻ ശ്രീ രവി തന്റെ അനുയായികളോടൊപ്പം അതാ ഗ്രൗണ്ടിലേക്ക് ഓടിയിറങ്ങുകയാണ്. കേരള ടൈഗേഴ്സിന്റെ ക്യാപ്റ്റൻ ശ്രീ ജോൺ റാഫേലും തന്റെ ചുണക്കുട്ടികളായ കളിക്കാരുമായി ഗ്രൗണ്ടിലേക്ക് ഉന്മേഷപൂർവ്വം കുതിച്ചു കയറുകയാണ്. മുഖ്യാതിഥി അടക്കം ഗ്രൗണ്ടിലുള്ള എല്ലാവരും അവർക്ക് ആവേശകരമായ സ്വീകരണമാണ് നൽകുന്നത്. മുഖ്യാതിഥിയെ ശ്രീ രവി തന്റെ ടീമിലെ അംഗങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ സെന്റർ ഫോർവേഡ്, ശ്രീ സിദ്ദിഖ് സെന്റർ ഹാഫ്, അന്തപ്പായി റൈറ്റിൻ, ജനാർദ്ദൻ ലെഫ്റ്റിൻ, കൃഷ്ണനുണ്ണി റൈറ്റ് ഔട്ട്, രാമൻകുട്ടി ലെഫ്റ്റ് ഔട്ട്, മുഹമ്മദ് അലി റൈറ്റ് ഹാഫ് ബാക്ക്, യോഹന ലെഫ്റ്റ് ഹാഫ് ബാക്ക്, ഫുൾ ബാക്ക് മാത്യു പി ജോൺ കോച്ചിന്റെ ഹാഷി മലാപ്പറമ്പ് ഇന്നത്തെ റഫറി തന്റെ ലൈൻസ്മെനോടുകൂടി ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. രണ്ട് ക്യാപ്റ്റൻസിനെയും വിളിച്ച് കൈകൊടുത്ത് അദ്ദേഹം ഇന്നത്തെ മത്സരത്തിൽ ഏത് സൈഡ് ഏത് ടീമിന് വേണമെന്ന് നിർണ്ണയിക്കുവാനുള്ള ടോസിംഗ് നടത്തുകയാണ്. ടോസിംഗ് കഴിഞ്ഞു. ശ്രീ രവി തനിക്ക് വേണ്ട സൈഡ് തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ഈ വാശിയേറിയ കളിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കളിക്കാർ സ്വപ്നം കാണുന്ന കിങ്സ് ട്രോഫി അങ്ങനെ വേൾഡ് ചാലഞ്ചേഴ്സിന്റെ ക്യാപ്റ്റൻ ശ്രീ രവി ഏറ്റുവാങ്ങുകയാണ്. അതോടുകൂടി ഈ സുപ്രസിദ്ധമായ ടൂർണമെന്റിന്റെ അവസാനത്തെ കളിയും കഴിഞ്ഞിരിക്കുന്നു. കോച്ചുള്ളേ ഇത് ഗോള് വിരിഞ്ഞതിന്റെ ബോധക്കേടാ. എല്ലാവരും പോയി തുടങ്ങി മുതലാളി. നമ്മുടെ ടൈഗേഴ്സ് പോയോ? കേരള ടൈഗേഴ്സ് ലേ അവരൊക്കെ പുറപ്പെടുകയാണ്. ഡോങ്കീസ്, കേരള ഡോങ്കീസ്. അതൊക്കെ ഇരിക്കട്ടെ ചേച്ചാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വളരെ നാളുകളായല്ലോ കണ്ടിട്ട്. എനിക്കെന്ത് വിശേഷം? അന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് അപകടം സംഭവിച്ചപ്പോഴേ എന്റെ വിശേഷം കഴിഞ്ഞു. ആശുപത്രിയിൽ വെച്ച് ചന്ദ്രന്റെ കാല് മുറിച്ചു കളഞ്ഞ വിവരം ഞാൻ പത്രത്തിൽ വായിച്ചാണ് മനസ്സിലാക്കി. എനിക്ക് അവിടെ വരെ ഒന്ന് കാണാൻ പോലും സാധിച്ചില്ല. ആശാൻ വരായിരുന്നതിൽ എനിക്ക് പരിഭവമൊന്നുമില്ല. വരാൻ ബാധ്യതയുള്ള പലരും ഉണ്ടായിരുന്നു. അവരാരും തിരിഞ്ഞു നോക്കുപോലും ചെയ്തു. എന്റെ അച്ഛനാണ്. പേര് റൊട്ടിരാമപിള്ള. റൊട്ടി ഉണ്ടാക്കിയതിലാണ് എന്റെ പേര്. എന്റെ പേര് രാമകൃഷ്ണപിള്ള. കോച്ചുപിള്ള എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ഈ ഫുട്ബോൾ കളിക്കാരെ പരിശീലിപ്പിക്കലാണ് എന്റെ ജോലി. ഇവനെ പരിശീലിപ്പിച്ചത് നമ്മളെ. അതെ അതെ, എനിക്ക് സ്റ്റീൽ കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നപ്പോ ഇതേ വേണം പരിശീലനം. ചന്ദ്രൻ അപകടം സംഭവിക്കുന്ന കാലത്ത് ഞാൻ വേൾഡ് ഓഫ് പ്ലാസ്റ്റിക്കിലായിരുന്നു. ഇപ്പോഴും അവിടെ തന്നെയാണ്. അവിടെ ഇപ്പോഴും പരിശീലിപ്പിക്കലായിരിക്കും പണി. അതെ. നിങ്ങൾക്ക് എന്താ വല്ല നേർച്ചയുണ്ടോ? അല്ല, വല്ലവന്റെയൊക്കെ പിള്ളേരെ പന്തുകൾ പഠിപ്പിച്ച് കൈകാലം മുറിച്ചു കളയാവുന്ന വല്ല നേർച്ചയുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. എനിക്ക് അപകടം സംഭവിച്ചതിന് ശേഷം ഫുട്ബോൾ എന്ന് കേൾക്കുന്ന പോലും അച്ഛന് വെറുപ്പാണ്. ആശാൻ വിഷമൊന്നും തോന്നില്ല. അച്ഛന്റെ തെറ്റിദ്ധാരണോട് പറഞ്ഞു പോയാ. തെറ്റിദ്ധാരണ ഒന്നും അല്ലടാ. ആയ കാലത്ത് പന്നിന്റെ പുറകെ ഓടിയാണെന്ന് നിനക്കൊക്കെ, വയസ്സായ കാലത്ത് ഞാൻ ചിലവരുണ്ടാക്കിയിട്ടല്ലോ. എനിക്ക് കുറച്ച് തേർന്നുകൊണ്ടാ ചേട്ടാ. ഓറ്റിക്കൊണ്ടുള്ള പലഹാരമൊക്കെ തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ 3-4 പഴം വാങ്ങിച്ചു. അയ്യോ, എനിക്കിതൊന്നും വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഗംഭീരമായിട്ട് പാർട്ടി കഴിഞ്ഞ് വരിക. എന്നാലും അങ്ങനെ അല്ലല്ലോ സാറേ, ഞാൻ ഒരു ക്ലാസ് എടുത്തോണ്ട് വിജയ അച്ഛന് ചായ ആണോ ചോദിച്ചു. വേണ്ട നമുക്ക് ചായയും വേണ്ട കാപ്പിയും വേണ്ട. വിജയൻ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യാൻ, ഒരു ലക്ഷ്യം. ഇപ്പം എന്തേ അച്ഛനെ സഹായിക്കാൻ കൂടിയിരിക്കും. അച്ഛൻ റൊട്ടി ഉണ്ടാക്കും, അവൻ കടകളിലൊക്കെ ഉണ്ടാകുന്നു. ഓഹോ, ഇവനൊരു ജോലി ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അതെനിക്ക് വേണ്ടി ചെയ്ത് ഏറ്റവും വലിയ ഉപകാരം. ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യും. ഈ റൊട്ടി കച്ചവടം മാത്രം എനിക്ക് വയ്യ. ഓ എങ്കിൽ പവനെണ്ണാമ്പോടാ റൊട്ടി കച്ചവടമേ കുറച്ചിലായിപ്പോയി. ആശാൻ വിചാരിച്ചാൽ ആശാൻ ജോലി ചെയ്യുന്ന കമ്പനി തന്നെ എന്തെങ്കിലും ഒരു ഞാനൊന്ന് പരിശ്രമിച്ച് നോക്കാം. വിജയ് ഫുട്ബോൾ കളിക്കാതെ അറിയാം സാർ. ഞാൻ സെൻട്രൽ ഫോർവേഡ് ആയിരുന്നു സാർ. ഓ ഹൈസ്കൂളിലെ കാര്യമാണ്. മതിയല്ലോ, എന്നാലും ഫുട്ബോൾ കളിക്കാൻ അറിയാമോ? വിജയനെ കൂടെ എന്റെ കൂടെ വിടാമോ? വിട്ടാൽ ആദ്യമായി വിജയനെ ഞാൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാണ്. അതിനുശേഷം ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കും. ഒരു നല്ല ഫുട്ബോൾ കളിക്കാരന് ഒരു ജോലി കിട്ടാൻ അത്രയധികം ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോഴേ നമ്മൾ തമ്മിൽ വല്ല വഴക്കുണ്ടായിരുന്നു? അയ്യോ ഇല്ല. അല്ല, പിന്നെ എന്നോട് തന്നെ ഇത്ര വിരോധം തോന്നുന്ന കാര്യം എങ്ങനെ? അല്ല, ഒരുത്തനെ കൊണ്ടുപോയി പഠിപ്പിച്ച് കാലം മുറിച്ച് പിറപ്പിട്ട് കിടന്നു. വേറൊരുത്തൻ രണ്ടുപേരെ നടക്കുന്നത് കണ്ടിട്ട് വലിയ കണ്ണുകടിയാണ്. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ ഫുട്ബോൾ കളിക്കാരുടെ കാലം മുറിക്കേണ്ടി വരുമെന്നാണോ കാരണം? ലോകത്തിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്റെ മക്കളുടെ കാര്യം അറിഞ്ഞാണ്. ഒരുത്തന്റെ കാലം മുറിച്ചു, ഇനി ഇളയവന്റെ കാലം മുറിക്കേണ്ടി വരികില്ലെന്ന് വല്ല ഉറപ്പുണ്ടോ? അല്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്? ചന്ദ്രൻ വീട് പോയെങ്കിലും ഞാനും വിജയനും നിൽക്കുന്നതുകൊണ്ട് പട്ടിണി കൂടാതെ കഴിയും. ഇനി വിജയനും കൂടി വീട് പോയാലേ ഞങ്ങൾ 3 പേരും പട്ടിണി കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വിജയനെ പന്ത് കളിക്കാൻ ഞാൻ വിടില്ല. അതുകൊണ്ട് കിട്ടുന്ന ജോലിയും വേണം. ഇത് കേട്ടോ ചേട്ടാ ഈ അച്ഛൻ പറയുന്നത്. ഇതുകൊണ്ട് വിജയന് നല്ലൊരു ഭാവി ഉണ്ടാകുമെങ്കിൽ. ദേ ചന്ദ്ര, നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. നിന്നേക്കാൾ നല്ലൊരു ഭാവി ഇവന് ഉണ്ടാകുമെന്ന് നീ കരുതുന്നുണ്ടോ? നീ പന്ത് കളിച്ചുകൊണ്ടിരുന്ന കാലത്ത് നീ കമ്പനിയുടെയും നാട്ടുകാരുടെയും ജനങ്ങളുടെയും സ്വത്താണെന്ന് പത്രക്കാരും ഗവൺമെന്റും കുവിക്കൊണ്ട് നടന്നില്ലേ? നിന്നെ വെട്ടിമുറിച്ചുകൊണ്ട് നിട്ടതിന് ശേഷം ഇവരിൽ ആരെങ്കിലും ഒരുത്തൻ വന്ന് നിന്നെ തിരിഞ്ഞു നോക്കിയോടാ. നിന്റെ ഈ നല്ല ഭാവി ഇവിടെ ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. എന്താണെന്നോ, എനിക്ക് വയസ്സായി, ഒറ്റയ്ക്ക് ജോലി ചെയ്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെലവിന് തരാൻ എനിക്ക് ആരോഗ്യമില്ല. അച്ഛനെ റൊട്ടിക്കച്ചവടം കൊണ്ട് എന്നെ നശിപ്പിക്കും. നിനക്ക് റൊട്ടിക്കച്ചവടത്തിന് പോകാൻ കുറച്ചിലാണെങ്കിലേ ഞാൻ പോകാൻ കച്ചവടത്തിന്. നീ ഇവിടെ എത്തും റൊട്ടിയുണ്ടാവും. അച്ഛൻ അങ്ങനെയൊക്കെ പറയും സാർ, ഞാൻ വരാം സാർ. അത് ശരിയല്ല. അച്ഛൻ്റെ അനുവാദമില്ലാതെ വിജയനെ ഞാനിവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ശരിയല്ല. ഏതായാലും അച്ഛൻ്റെ അഭിപ്രായത്തിൽ മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഉടനെ എന്നെ വിവരം അറിയിക്കാം. ഞാൻ എൻ്റെ അച്ഛൻ തരാം, സ്വല്പം കടലാസം തരാം. ആശം തന്ന അഡ്രസ് നിന്റെ ഇല്ലേ? ഉണ്ട്. ശരി, നീ പോയിക്കോളൂ. അച്ഛന്റെ അനുവാദം പിന്നീട് വേണം. യാത്രച്ചിലുള്ള പണം ഉണ്ടോ നിന്റെ കയ്യിൽ? എന്റെ കയ്യിലൊന്നുമില്ലെന്ന് നിനക്കറിയാമല്ലോ. എന്റെ കയ്യിൽ 2-3 രൂപയോളം കാണും. അത് മതിയാവില്ല ചേട്ടൻ, എനിക്ക് അനുവാദം തന്നാൽ മതി. ഞാൻ നടന്നു പോയിക്കോളാം. എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു. ശരി, വാ. ഇത് മാത്രം വെള്ളിക്കപ്പായിരുന്നു. ഇത് വിറ്റാൽ നിനക്ക് ചെലവിനുള്ള പണം കിട്ടും. ചേട്ടാ, ഇതാകാം വാങ്ങിക്കു. വിജയ പോയി. വിജയ കപ്പിങ് അത് ഞാൻ കൊടുത്താണ് ചേട്ടാ. എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇവനോടൊന്ന് പോകാൻ തീരുമാനിച്ച കാര്യം എനിക്ക് മനസ്സിലായി. അവന്റെ ആഗ്രഹമല്ലേ, അച്ഛൻ എഴുതൊന്നും പറയാം. അതവിടെ നിൽക്കട്ടെ, ആ കപ്പിങ് തരും. ചേട്ടാ, അവൻ കൊണ്ടുപോട്ടെ. അത് നിനക്ക് സമ്മാനം കിട്ടിയതാ. നിനക്ക് നോക്കിക്കൊണ്ട് കിടക്കാൻ വേണ്ടിയെങ്കിലും അതിവിടെ വേണം. അത് വിറ്റുകളെ പോകാനുണ്ടായിരുന്നു. 50 രൂപയാണ്. അച്ഛാ, ആദ്യം നിന്നെ ഞാൻ എതിർത്ത് വാത്സല്യം കൂടിപ്പോയതുകൊണ്ടുള്ള പേടിയായിരുന്നു. നിനക്ക് അപകടവും സംഭവിക്കില്ല. എന്ത് വേണം? എന്നോട് വരാൻ പറഞ്ഞില്ല. അച്ഛനോ? അച്ഛാ, അച്ഛനെ തിരക്കി ആരോ വന്നിരിക്കുന്നു. അല്ല, ഇതാരോ വിജയനോ? വരണം വരണം. അച്ഛൻ സമ്മതിച്ചോ? സമ്മതിച്ചു. സന്തോഷമായി. രവി, രവി ഇതാ വരുന്നച്ചാ. നീ ഇന്ന് പ്രാക്ടീസിന് പോകുന്നില്ലേ? പോകുന്നച്ചാ. എന്റെ മകളാണ് തുളസി. ഓ രവി, നമ്മുടെ ചന്ദ്രന്റെ അനിയൻ. നമസ്തേ. നമസ്തേ. പേര് വിജയൻ. അതൊക്കെ എനിക്കറിയാം, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ആട്ടെ, വീട്ടിൽ എതിർപ്പൊക്കെ തീർന്നു? തീർന്നു. പിന്നെ നീ വിജയനെ വിളിച്ചുകൊണ്ട് കുടിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തോളൂ. എനിക്ക് കോച്ചിങ്ങിന് പോകാൻ സമയമായി. അവരൊക്കെ ഇവിടെ വന്നു കാണും. നിങ്ങൾ പിന്നാലെ അവിടെ വന്നേച്ചാ. ഓ ചെല്ലാം. ശരി, വരും. രാമകൃഷ്ണ, രാമകൃഷ്ണ. ആശാന്റെ അമ്മയാണ് ഭാര്യ, ഞങ്ങളുടെ അമ്മ. പിന്നെന്താ അങ്ങനെ വിളിക്കുന്നത്? ഒരു പറയാം. അമ്മയ്ക്ക് ഞങ്ങൾ 3 മക്കളായിരുന്നു. ഞാനും തുളസിയും വേണുവും. വേണു ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു. അതിനുശേഷം അമ്മയ്ക്ക് ബുദ്ധിക്ക് നല്ല സ്ഥിരതയില്ല. ഭക്തിയും വേദാന്തമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുന്നു. സഹിക്കാതിരിക്കാൻ ഒക്കുവോ? അയ്യോ, അതെനിക്കറിയാൻ പാടില്ലായിരുന്നു. അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ വിജയന് യാതൊരു വിഷമം തോന്നുന്നു. ഒരിക്കലും ഇല്ല. എന്റെ അമ്മ പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇത് വിജയന്റെ വീടാണ്. പേടിച്ച് തിന്നാൻ തോന്നി. ഒന്നാന്തരമായി അബദ്ധത്തിൽ തോറ്റുപോയി. അത് കരയേണ്ട കാര്യമുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ചെല്ലു. ക്ഷമിക്കണം കേട്ടോശനെ, ഞാനതങ്ങ് അയച്ചു. ഇപ്പോഴങ്ങോട്ട് അയച്ചതേ ഉള്ളൂ. എനിക്ക് മനസ്സിലായില്ലേ? അതെനിക്ക് മനസ്സിലായി. നമ്മുടെ ഗോതവർമാ ട്രോഫിക്ക് വേണ്ടിയുള്ള ടൂർണമെന്റിന് ഒരു ടീം കൊടുക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കത്തുണ്ട്. റെഡി എന്ന് പറഞ്ഞ് ഞാൻ കത്തേ. ഓഹോ, ശരി. ആശാനോട് ആലോചിക്കാതെ മറുപടി അയച്ചതിൽ വിഷമം തോന്നി. വിജയൻ വന്നിരുന്നില്ലേ? എനിക്ക് ഭയങ്കര ധൈര്യമാശാനെ. എന്ന് വെച്ചാൽ ഭയങ്കര ചങ്കൂറ്റം. ഇനി ഞാൻ സത്യം പറയട്ടെ ആശാനെ, പറയട്ടെ ആശാനെ. പറഞ്ഞാ കേൾക്കാം. രവി ആശാന്റെ മകനാണെന്നാണല്ലോ പറയുന്നത്. പറയുന്നതല്ല, മകനാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അയ്യോ, ഞാനതിനെതിര് പറയാമെന്നല്ല. ആശാന്റെ മകനും നമ്മുടെ ടീമിലെ ഏറ്റവും നല്ല കളിക്കാരനുമായിരുന്നല്ലോ രവീന്ദ്രൻ. പക്ഷേ വിജയന്റെ മുന്നിൽ രവീന്ദ്രൻ ഒന്നുമല്ല. ആശാനം തോന്നുന്നതെല്ലാം മലയാളി പറയുന്നുണ്ടല്ലോ. വിജയം നമുക്കൊരു വിജയമാണ് ആശാനം. എവിടെയും മുട്ടാം എന്ത് പറയുന്നു? നീ എന്താ രവി പറയുന്നത്? ഇതുവരെ പറഞ്ഞ അച്ഛന് മനസ്സിലായി എന്റെ കാലൊടിഞ്ഞു, എനിക്കിനി കളിക്കാൻ പറ്റില്ല. ഈ ഈ അവസരത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യാ? നാളെ ടൂർണമെന്റാ എന്ന് പറഞ്ഞ സഭയ സന്ദർഭം ചോദിച്ചോണ്ടാണ് കാലെടുക്കുന്നത്. അങ്ങനെ സംഭവിച്ചു പോയി. അങ്ങനെ ഒരു ഉടുക്കോട്ട് വാശാൻ ടീം കൊടുത്തു കഴിഞ്ഞ് ഒരു കളിക്കാരൻ ഉടുക്കെന്ന് പറയാൻ തന്നെ ദുർലക്ഷണം. കാര്യം ശരിയാ, പക്ഷെ അപകടം സംഭവിച്ചു പോയില്ലേ? ഇനിയിപ്പോ എന്തോ ഉള്ളത് വെച്ച് നേരിടുക. നിങ്ങൾ എന്തോന്നാ ആശാനെ ഈ പറയുന്നത്? ഉള്ളത് വെച്ച് നേരിടാൻ പറ്റിയ പുള്ളികളാണോ? മൈസൂരിന്നും പഞ്ചാബിന്നും ബംഗാളിന്നും ഒക്കെ എന്റെ ടീം വന്നിരിക്കുന്നത്. രവി കളിക്കുന്നില്ലെങ്കിലും വിജയനുണ്ടല്ലോ, രവിക്ക് പകരം ഞാൻ വേറെ ആരെങ്കിലും നിർത്തിക്കോളാം. ആശാൻ ഏറ്റോ? ഞാൻ ഏറ്റെന്നേ. ചതിക്കരുത്, മാനമാണ് എനിക്ക് വരുന്നത്. തോറ്റു പോയെങ്കിൽ തൊപ്പിടാൻ പോലെ എന്റെ തലക്കിട്ടത്തില്ല, തല വെക്കാൻ ദൂരക്കിട്ടു. ഒരാളി ധൈര്യമായിട്ടിരിക്കണം, ഞാനല്ലേ പറയുന്നത്. ആ എന്നാ ഇരുന്നോളാം. പറ്റിയതെന്നു ഞാൻ പറയാം. അച്ഛൻ വിജയേട്ടനെ കുറിക്കുന്ന കേട്ടിട്ട് വലിയേട്ടന് സഹിക്കുന്നില്ല. ഇത് തന്നെ കാര്യം. വേറെ നമുക്ക് എവിടെ പോയി? അന്ന് എനിക്ക് ഉപദേശിക്കുന്ന ആ പഴയ സ്പോർട്സിന്റെ കാണിക്കാനോ? എന്റെ അടുത്താണ് മോനെ ഈ വേല. നിന്റെ കാല് ഉളുക്കിന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഉളുക്കിന്ന് കാലല്ല മനസ്സാണ്. അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിന്റെ മനസ്സിലുള്ളതാ ഞാൻ പറഞ്ഞത്. മുതലാളി വിജയനെ സ്തുതിച്ച് പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാ ഞാനില്ലാതെ കളി ജയിക്കുന്നത് കാണട്ടെ എന്ന് നീയെങ്കിലും. അതല്ലേ സത്യം? ആരെല്ലാം ഒഴിഞ്ഞു മാറിയാലും ടീം കൊടുത്തു കഴിഞ്ഞാൽ കളി നടക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതിനാണ് എന്നെ പോലുള്ളവരെ കോച്ചായി നിയമിച്ചുകൊണ്ട് കമ്പനിയിൽ നിന്ന് ശമ്പളം തരുന്നത്. നീ ഇല്ലെങ്കിലും കളിക്കാമെന്നും കളി ജയിക്കാമെന്നും വിജയം തെളിയിച്ചില്ല. നീ ഇപ്പൊ ടീമിൽ ഒരു പ്രശ്നം പോലും അല്ലാതായി തന്നിരിക്കണം. വാശിക്ക് പോയിട്ട് എങ്ങനെയിരിക്കുന്നു? അങ്ങനെ നേരെ നടന്നു പോവാനെ. എന്തിനു മുടങ്ങിയാണ് നീ ശരീരം ക്ഷീണിപ്പിക്കും? ഞാൻ മാലതിയെ വിട്ട് വിജയനെ ക്ഷണിച്ചതിന് ഒരു പ്രത്യേക കാര്യത്തിനായിട്ടാണ്. എനിക്ക് വിജയൻ്റെ ഒരു ഉപദേശം അതെ, എനിക്ക് ഒരു ഫുട്ബോൾ ടീം തുടങ്ങിയാൽ കൊള്ളാവുന്നു. അത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഉപദേശിക്കാനെന്നിരിക്കുന്നു, നല്ല കളിക്കാരുണ്ടെങ്കിൽ ടീമായി. അല്ല അത് ശരി, അത് നല്ല കളിക്കാരുണ്ട്. സാമാന്യം കളിച്ചു തുടങ്ങിയാൽ അന്യര അച്ഛക്കാർ ഒന്ന് കൂടുതൽ ശമ്പളവും കൂടുതൽ ഉദ്യോഗവും കൊടുത്ത് അവർ കൊണ്ടുപോയി. ഫുട്ബോൾ കളിയേക്കാൾ വലുതാണല്ലോ ജീവിതം. ആ എനിക്ക് അവിടെയാണ് സംശയം. ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ജീവിക്കുന്നു അതോ ജീവിക്കാൻ വേണ്ടി ഫുട്ബോൾ കളിക്കുന്നു? രണ്ടും കൂടി യോജിപ്പിച്ചുകൊണ്ട് പോകുന്നതാണ് നല്ലത്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ വിജയൻ, എത്ര ശമ്പളമുണ്ട്? ഓഹോ, ആളിന്റെ വയസ്സും വരുമാനവും ചോദിക്കുന്നത് മര്യാദകളാണെന്ന് എനിക്കറിയാം. എന്നാലും ഇത്രയൊക്കെ നമ്മൾ അടുത്ത് പഴകിയ സ്ഥിതിക്കാൻ ചോദിച്ചു പോവാണ്. 500 രൂപ 600? അയ്യോ അത്രയ്ക്കൊന്നുമില്ല. അത്രയൊന്നും അല്ലെന്നോ? ഇല്ലെന്നോ? എനിക്ക് 250 രൂപ ശമ്പളമുണ്ട്. എത്ര? 250 രൂപയോ? സത്യമാണോ മിസ്റ്റർ വിജയൻ പറയുന്നത്? അതെ സാർ. മിസ്റ്റർ വിജയനെ പോലുള്ള ഒരു ഫുട്ബോൾ താരത്തിന് വെറും 250 രൂപയോ? മതി. ക്ഷമിക്കണം മിസ്റ്റർ വിജയൻ, ശരി സോറി, ഞാൻ അറിയാതെ ചോദിച്ചു പോയാ. പോട്ടെ, ഇനി ചോദിച്ചില്ല. വൈദ്യുതായി വിജയൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. കലയും ജീവിതവും യോജിപ്പിച്ചുകൊണ്ട് പോകണമെന്ന് മിസ്റ്റർ വിജയൻ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തേതിനേക്കാൾ നല്ല ഒരു ഉദ്യോഗവും കൂടുതൽ ശമ്പളവും തരാൻ ആരെങ്കിലും ഒരുക്കമാണെങ്കിൽ വിജയൻ അങ്ങോട്ട് പോകും. അതിപ്പോൾ ഫുട്ബോൾ കളിയേക്കാൾ വലുതാണ് ഒരു ജീവിതം. കളിയും ജീവിതവും യോജിപ്പിച്ചുകൊണ്ട് പോകണം, അത് മറക്കരുത്, അതാണ് നല്ലത്. എന്നെ സംബന്ധിച്ചിടത്തോളം, വിജയനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് പറയുന്നത് ഞാനും. ഇന്നത്തേക്കാൾ നല്ല ഒരു ജോലി, നല്ല ഒരു ശമ്പളം. എന്താ എന്റെ കമ്പനി ജോലി പേര്? മനസ്സിലായോ? ഇന്നത്തേക്കാൾ നല്ലൊരു ശമ്പളം, അതായത് 500 രൂപ ശമ്പളം. പിന്നെ വിജയന് ഒരു പരിഗണന എന്നുള്ള നിലയ്ക്ക് ഫ്രീ ക്ലാസ്. എന്താ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. വേണമെങ്കിൽ 2-3 മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചു. അത് പ്രയാസമുള്ള കാര്യമാണ്. പ്രയാസം എന്തൊക്കെയായാലും കടപ്പാട് എന്നൊന്നില്ലേ? എന്താണ് വിജയൻ? അവിടെ ജോലി ഉള്ളിടത്തോളം കാലമല്ലേ കടപ്പാടുള്ളൂ. മാത്യു കോശിയോട് വിജയൻ എന്താ കടപ്പാട്? അദ്ദേഹത്തിനോടുള്ള കടപ്പാടല്ല ഞാൻ പറയുന്നത്. എന്നെ ഞാനാക്കി മാറ്റി മറ്റൊരാളുണ്ട്. ഓ കോച്ച്, വിജയൻ നല്ല നിലയിൽ ഇരിക്കണമെന്നുള്ള കോച്ച് വിളിക്കാറുള്ളൂ. പോട്ടെ, വിജയന്റെ അഭ്യുദയകാംക്ഷിയായ കോച്ച് പിള്ളയോട് ആലോചിച്ചതിന് ശേഷം മറുപടി പറഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ. കാര്യമല്ലോ പോണേ, പോയില്ല കാണാൻ. ഇതെന്തുവാണ് ഞാൻ കിടിയാണോ കുട്ടിയാണോ നടക്കുന്നത്? നിന്റെ ഒരു ഉരുത്ത് 1 മണിക്കൂറായി എന്തോ നടക്കുന്നു. നിങ്ങളെ സമ്മതിച്ചിരിക്കും. നിങ്ങൾ വെറും ഒരു കോച്ചാണ്. സത്യം പറഞ്ഞാൽ രവീന്ദ്രൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ ചങ്കൻ, പിന്നെ നിങ്ങളുടെ ഒറ്റ ഒരാളുടെ താമസം കൊണ്ട് മാത്രമാണ് കളി. അത് ശരിയാണ്, കളി ജയിച്ചത് വിജയന്റെ താമസം കൊണ്ട് മാത്രം. അതാണ് പരമാർത്ഥു കളി കണ്ടവരുടെ ആചാരത്തെ പറ്റി പറയുകയും ചെയ്തു. കേട്ടോശനെ, ഈ വിജയൻ നമ്മളൊരു മുതല. അത് ശരിയാണ്. ആ, അത് സംബന്ധിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോഴും വന്നത്. വിജയന്റെ കഴിവ് വെച്ച് നോക്കുമ്പോൾ മുതലാളി കൊടുക്കുന്ന ശമ്പളം വളരെ കുറവാണ്. എന്നിതാര് പറഞ്ഞു? ആരെങ്കിലും പറയണം, എനിക്കറിയാമില്ല. അതുകൊണ്ട് എന്തെങ്കിലും കൂടെ കൂട്ടി കൊടുക്കണം. ആശാരത്തിൽ വെറുതെ ഇരിക്കുന്നുണ്ടോ? പിള്ളേരെ വഷളാക്കാനുള്ള പണിയും കൊണ്ട് വന്നിരിക്കുന്നു. ചേട്ടാ, ഒരു കളി ജയിച്ചാൽ ഉടനെ ശമ്പളം കൂട്ടി കൊടുക്കും. അങ്ങനെയാണ് എല്ലാ കളിക്കും കൊടുക്കുന്നത്. അങ്ങനെ ഓരോ കളിക്കാരും ശമ്പളം കൂടുതൽ ചോദിച്ചാൽ എന്റെ ആപ്പേശ് കൂട്ടി പോരുക. പക്ഷേ അർഹതയുള്ളവരെ അവഗണിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ തന്നെ ശമ്പളം കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞ വിജയനെ പലരും സമീപിക്കുന്നുണ്ട് എന്ന് വിജയൻ പറഞ്ഞു അല്ലേ? വിജയൻ പറഞ്ഞു, അല്ലാതെ തന്നെ എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. പിന്നെ ഒരു കടപ്പാടിന്റെ പുറത്ത് മാത്രം അയാൾ പോകാൻ നിൽക്കുന്നു. നമ്മളെ വിരത്താനുള്ള പഞ്ഞില്ല. അല്ല, അവൻ ഇത്രമേ വലിയ പ്രിയമാണെങ്കിൽ അവൻ അങ്ങോട്ട് ചെല്ലപ്പെട്ടു. നമ്മൾ போய் போடுது. கத்துறா ஏன்னா கத்திக்க, இனி கத்திக்க கொள்ளி வேற മേടിക്കണം. ഈ കടപ്പാടിന് വേണ്ടി ഒരാൾ സ്വയം നശിക്കുക എന്ന് പറയുന്ന ഏതായാലും കുറ്റകരമാണ്. അങ്ങനെയാണെങ്കിൽ പരസ്പരമുള്ള കടപ്പാടുകൾ കൊണ്ട് ഈ ഭൂമിയിലുള്ള മനുഷ്യന് ഒന്നും ചെയ്യാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ മിസ്റ്റർ KBK എന്ന കമ്പനിയിലേക്ക് പോകണമെന്നാണ്. അതിപ്പോൾ അച്ഛൻ നിർബന്ധിച്ച് പറഞ്ഞേക്കാണ്. ഇതുപോലെ ഒരു നല്ല സന്ദർഭം കിട്ടിയത് പാരാട്ടികളായിരിക്കാൻ വേണ്ടി പറയുന്നത് ഇല്ല, ഞാൻ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നത് തന്നെയാണെന്ന് വരും. വിജയൻ എന്നോടുള്ള കടപ്പാടിനെ പറ്റിയല്ലേ സംസാരിച്ചത്? എന്താ കടപ്പാട്? ഞാൻ വിജയനെ ഫുട്ബോൾ കളി പഠിപ്പിച്ചു. ആ ഫുട്ബോൾ കളി കൊണ്ട് എവിടെ പോയാലും വളർന്നു വലുതാവുന്നതിന്റെ പരമാവധിയിൽ എത്തുന്നതാണ് എന്നോടുള്ള കടപ്പാട്. അതുകൊണ്ട് നിശ്ചയമായിട്ടും മിസ്റ്റർ KBK നായരുടെ കമ്പനിയിലെ ജോലി സ്വീകരിച്ചേ പറ്റൂ. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ബന്ധങ്ങളും മുറിച്ചെറിഞ്ഞ് എന്നെ ഇവിടുന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ? അത് കൊള്ളാം. വേറൊരു കമ്പനിയിൽ ജോലി പ്രവേശിക്കുന്നു എന്ന് വെച്ച് എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകണമെന്ന് കഴിയുമെങ്കിൽ നാളെ തന്നെ അവിടെ ചെന്ന് ജോലിയിൽ പ്രവേശിക്കുന്നു. എനിക്കത്രേ പറയാനും. ഞാൻ ഇന്ന് തന്നെ ഈ വിവരത്തിന് ചന്ദ്രന് കണ്ടെഴുതുന്നു. അവന് നേരുണ്ടോ വെറുമുണ്ടോ, അവന് നാണമുണ്ടോ നന്ദിയുണ്ടോ, അവന് വഞ്ചതുമുണ്ടോ? ആശാന്റെ അരിമ ശിക്ഷയില്ലേ? ആശാൻ തന്നെ പറ, ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് പറയാം. ഇവിടെ ഒന്നും സംഭവിച്ചില്ലേ? രൂപ മുടക്കി ഞാൻ കഴിവെടുത്തു. കഴിവെടുത്തപ്പോൾ കമ്പനിയിൽ മാറി. ഇത് നിസ്സാരമായ ഒരു കാര്യം പറഞ്ഞു. അത് ഞാൻ അന്നേ പറഞ്ഞില്ലേ. ആശാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കളിയായിരിക്കും. ഇതും കളിയാണെന്ന് വിശ്വസിച്ചാച്ചാ മതി. ശമ്പളത്തിൽ എന്തെങ്കിലും ശകലം കൂടുതൽ കൊടുക്കാൻ പറഞ്ഞപ്പോ മുതലാളി അവരുടെ അടുത്ത് പറഞ്ഞു പോയി തോട് തേകാൻ. അവൻ തോട് തേകാനൊന്നും പോയില്ല, നേരെ KBK നായരുടെ കമ്പനിയിലോട്ട് പോകും. അതിനകത്ത് ഇത്ര വെപ്രാളം പറയാൻ. വെപ്രാളം ജനിക്കോ? അതിനാ വിജയം വരുന്നതിന് മുമ്പും നമ്മൾ കളിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, ട്രോഫി വാങ്ങിയിട്ടുണ്ട്. ഈ KBK നായരുടെ കമ്പനി ടീമിനെ തന്നെ നമ്മൾ പല പ്രാവശ്യം പൊട്ടിച്ചിട്ടില്ലേ? പല പ്രാവശ്യം പൊട്ടി. അതുപോലെ ഇനി പൊട്ടിക്കും. എന്ന് വെച്ചാൽ വിജയം വന്നതും പോയതും ഒരു പ്രശ്നമേ അല്ലെന്ന് നമ്മൾ തെളിയിക്കും. അങ്ങനെ പറവനോട്ടെ. അപ്പഴേ കേട്ടോശനെ, അവൻ നമ്മളോട് നന്ദി കേട് കാണിച്ച് വലിയ ആളായിട്ടല്ലേ അവൻ ചെന്നിരിക്കുന്നത്. ചെന്ന പാടെ അവന് ഒന്നിരുത്തണം. അതായത് കളിക്ക് തോൽപ്പിക്കണം. ആ കളിക്ക് നോട്ടീസ് കൊടുത്തേക്കാം. കളി KBK ടീമും നമ്മുടെ ടീമും തമ്മിൽ ഒരു മത്സരം. ടിക്കറ്റില്ലാതെ ഒരു വെറും ഒരു എക്സിബിഷൻ മാച്ച് എന്ന് വെച്ചാൽ വിജയനെ തോൽപ്പിക്കാനുള്ള കളി എന്നാണ്. അങ്ങനെ കാര്യമായിട്ട് പറയാം. മാത്യു കളി പറയത്തില്ല. വിജയന് പകരം ആരും അങ്ങനെ ചോദിക്കേ. വിജയന് പകരം ഒരാള് കളിക്കും. ആര്? മുതലാളി. എന്തുവാടാ നിന്റെ തൊഴിച്ചാരാ? ഞാൻ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ എന്ന കാര്യത്തിൽ കോച്ച് പിള്ളക്ക് സംശയമുണ്ടോ? ഞാൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ സംശയിക്കുന്നു? എന്റെ ബംഗ്ലാവിൽ ഒരു മുറി നിറച്ച് കപ്പിരിക്കുന്നത് കോച്ച് പിള്ള കണ്ടിട്ടുണ്ടോ? പലരും ചെയ്യുന്നത് പോലെ മുതലാളിയും അത് സ്വന്തം ചെലവിൽ ജയിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് ആളുകൾ പറയുന്നത്. നിന്നോട് ആരെങ്കിലും ചോദിച്ചോടാ? ആളുകൾ പറയുന്ന അത് നീ എന്താ പറയാ? അപ്പോ മത്സരത്തിന് വേണ്ടി നോട്ടീസ് കൊടുത്തു വെക്കാം. ചുമ്മാ കൊടുത്തേ. അപ്പോഴേ പണ്ട് KBK നായരും പണ്ടിന്റെ പുറകെ ഓടിയിട്ടുള്ളതാണ്. ചുണയുണ്ടെങ്കിൽ കളിക്കാനാണ്. ഞാൻ കളിക്കുന്ന വിവരം നോട്ടീസിൽ പ്രത്യേകം. നമ്മൾ ഇതുവരെ എവിടെയെങ്കിലും പോയി കളിച്ച് തോറ്റിട്ടുണ്ടോ എന്റെ കോച്ചാണ്? വീണ്ടും വീണ്ടും ജയിക്കടാ കണ്ടോ? എന്തൊക്കെയാണെങ്കിലും ഇത് നേരിടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ടീമൊക്കെ റീഓർഗനൈസ് ചെയ്യും. എന്താ വിജയം പറയാത്തത്? ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറയണോ? അതേ വേണ്ടു. ഇത് നമ്മളെ മനഃപൂർവ്വം അവമാനിക്കാനുള്ള വെല്ലുവിളിയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ മിസ്റ്റർ വിജയന് വേണം ഈ മാത്യു കളിക്കാൻ ധൈര്യപ്പെടും. അല്ല, അദ്ദേഹം പഴയ സ്പോർട്സ്മാൻ ആണെന്ന് തോന്നുന്നു. എന്നാൽ ഞാനും പഴയ ഒരു കളിക്കാരനാണ്. Hanifa, and away. He's a doctor. Sunny, Mathew. എന്നോട് കളിച്ച ടീമിനെയും രവിയെയൊന്നും ഞാൻ തോൽപ്പിക്കാൻ പാടില്ലാത്തതായി എനിക്ക് ഏതായാലും സന്തോഷമായി. വലിയേട്ടൻ ഇതേവരെ എങ്ങും തോൽക്കാതെ ഒരു അഹങ്കാരിയായിട്ട് നടന്നതാണ്. ആ വലിയേട്ടനെ വിജയേട്ടൻ തന്നെ തോൽപ്പിച്ചത് ഏതായാലും നന്നായി. വലിയേട്ടൻ തോറ്റതിലാണോ അതല്ല വിജയം ജയിച്ചതിലാണോ നിനക്ക് സന്തോഷം? ഒരു മൃഗത്തിനുള്ള നന്ദി പോലും നിൽക്കില്ലാതെ പോയല്ലോ. വലിയേട്ടന്റെ വിജയനെ തോൽപ്പിച്ചത് നിനക്ക് വലിയ സന്തോഷമായിട്ട് അല്ലേ? എന്റെ തോൽവി ആ കമ്പനിയുടെയും തോൽവിയാണ്. അറിയാമോ, അവിടെ അധ്വാനിക്കുണ്ടാക്കുന്ന പണം കൊണ്ടാണ് നീ ഇവിടെ ആഹാരം കഴിക്കുന്ന ഓർമ്മ. ഇങ്ങനൊരു ആപത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താപത്ത്? തനിക്ക് നല്ലൊരു ജോലി കിട്ടി, ഒരാൾക്ക് ആരാധകനും വർദ്ധിച്ചു. ഇത് കൂടുതൽ എന്തുവാണ്? എന്തായാലും നമ്മൾ തമ്മിൽ മത്സരിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അങ്ങനെ ഭംഗി വാക്കൊന്നും പറയാം. അത്രയേറെ ആളുകൾ കാണെ നീ എന്റെ മുന്നിൽ ഗോൾ വെച്ചിട്ട് മാറുന്നു. അതെന്നെ അവമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഈ ഫൗൾ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഞാനെന്ത്? ഫുട്ബോൾ കളിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ പോയി ഓലക്കുണ്ട് കെട്ടി കളിച്ച് പഠിക്കണം. അല്ലാതെ കളിച്ച് മിടുക്കന്മാരായി വളർന്നു വരുന്നവരുടെ നേരെ വഴക്കനിയില്ലെന്നല്ലേ. ആശാൻ എന്നെ നിർബന്ധിക്കരുത്. എനിക്കും ജോലി വേണം. കഴിയുമെങ്കിൽ എനിക്ക് ആ പഴയ ജോലി നിന്ന് വാങ്ങിച്ചു തന്നാൽ മതി. വിജയൻ ഈ ജോലി തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടെങ്കിലും വിജയനെ പന്തുകളി പഠിപ്പിച്ചത് ഞാനാണെങ്കിൽ വിജയൻ ഞാൻ പറയാതെ ഈ ജോലി ഉപേക്ഷിക്കരുത്. ഇത് വിജയന് വേണ്ടി പറയുന്നതല്ല, വിജയന്റെ ചേട്ടൻ ചന്ദ്രന് വേണ്ടി പറയുന്നു. ഇതാണ് തുളസി. എന്താ തുളസി? എന്താ കരയുന്നു? കാര്യം പറയും തുളസി. ഇങ്ങനെ അകന്നു കഴിയാൻ എനിക്ക് പ്രയാസമാണ്. ഞാൻ കൂടി വരും. എങ്ങോട്ട്? എങ്ങോട്ടായാലും ഞാൻ വരാം. വിജയേട്ടൻ എന്നെ വിളിച്ചാൽ മാത്രം മതി. അത് ശരിയാണോ തുളസി? അങ്ങനെ വിളിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. വിജയേട്ടന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. തുളസിയുടെ അച്ഛനും സഹോദരനും എന്ത് വിചാരിക്കും? ആരെന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. എനിക്കെന്റെ വിജയേട്ടനാണ് വന്നത്. അപ്പൊ ഞങ്ങളൊന്നും നിനക്കൊരു പ്രശ്നമേ അല്ല. ഇവ വിളിച്ചാൽ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നീ എന്റെ പിന്നാലെ പോകും. അല്ലടി പോകും. നീ പോകും അല്ലടി. അനാവശ്യം കാണിക്കുന്നു. ഇതെന്റെ കോർപ്പറേഷൻ, ഇതെന്റെ പെണ്ണാണ്. ആരായിരുന്നാലും എന്നെ കാണാനാണ് ഇവിടെ വന്നത്. എന്റെ മുമ്പിൽ വെച്ച് പൊത്തലേക്ക് ഞാൻ സമ്മതിക്കില്ല. ഞാൻ മാറാനാണ് പറഞ്ഞത്. എന്റെ ജീവനുണ്ടെങ്കിൽ ഞാൻ മാറുന്നു. നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? നീ കാരണമാണ് എല്ലാം സംഭവിച്ചത്. നിന്നെ ഞാൻ പോയി. മുതലാളിയുടെ ബുദ്ധിയുള്ള ഏതായാലും ഞാൻ അതിനോട് യോജിക്കുന്നു. എന്തുകൊണ്ടില്ല? നമ്മൾ കാരണമല്ലേ വിജയൻ ഈ നിലയിലെത്തിയത്. കാരണം എന്ന് പറയണ്ട, നമുക്കും പങ്കുണ്ട്. എന്ന് വെച്ച് വിജയന്റെ ഭാവി തകർത്ത് കളയാം. ഭാവി എങ്ങനെയാ തകരുന്നത്? കൂടി വന്ന KBK എന്ന കമ്പനിയിൽ തിരിച്ചുകൂടി വരും. അതിന് കൂടുതൽ ശമ്പളം കൊടുത്ത് ഞാൻ എന്റെ കമ്പനി ജോലി കൊടുക്കും. അപ്പോഴോ? അതൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ അതിന് കൂട്ടുകയല്ലേ. മാത്രമല്ല എതിർക്കുകയും. അപ്പോഴങ്ങനെയുമായ സ്പോർട്സിന് ചില തത്വദേശകളെല്ലാം, അതിന് നിരക്കാത്ത ഒന്നിനും എന്നെ കിട്ടില്ല. എല്ലാത്തിനും വേണ്ടേ ചില ധാർമ്മിക ബോധം. വളരെ ശരിയാണ്. ആശാൻ പറഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു ഒരു ഗൗരവം എനിക്ക് മനസ്സിലായത്. വാസ്തവം ഇത്രയും ഗൗരവം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. നമ്മൾ മുൻവാതിലിൽ കൂടിയാണ് സമ്മാനം വാങ്ങേണ്ടത്. പിൻവാതിലിൽ കൂടി വാങ്ങുന്ന സമ്മാനം കൊള്ളയായി. കളിച്ച് ജയിച്ച ട്രോഫി വാങ്ങും, അതാണ് അന്തസ്. വളരെ വളരെ ശരി. ആശ തൽക്കാലം കാര്യം ഇപ്പൊ ഞങ്ങൾ ഇതേപ്പറ്റി ഒന്ന് ആലോചിക്കട്ടെ, പിന്നെ വിളിക്കട്ടെ. ശരി, അപ്പൊ ഞാൻ വിളിക്കട്ടെ. അയാളെ ഒരു ധാർമ്മിക ബോധം. ധർമ്മവും കിട്ടിയിരുന്നാൽ ആളുകൾ ട്രോഫി കിട്ടും. അയാൾ അങ്ങനെയൊക്കെ പറയുമെന്ന് മുതലാളി ഒന്ന് ധൈര്യമേ. വിജയനെ ഞാനൊന്ന് കൈകാര്യം ചെയ്തു. എനിക്ക് അത്ഭുതം തോന്നി. നിങ്ങളെ കൂടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഒരാൾ ഇവിടെ വന്ന് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അതെ, അതാണ് ചിന്തിക്കേണ്ട കാര്യമെന്ന് ഞാൻ പറഞ്ഞത്. മിസ്റ്റർ വിജയന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ നേട്ടങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. മുതലാളിക്ക് ട്രാഫി കിട്ടും, അത് മറ്റൊരു കാര്യം. പക്ഷെ ഞാൻ നോക്കുന്നത് മിസ്റ്റർ വിജയന്റെ ഭാവിയാണ്. എന്ത് ഭാവിയെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? സെമി ഫൈനൽസ് വരെ കളിച്ചിട്ട് പണവുമായി ഒരു ഫൈനൽസ് കളിക്കാൻ ഒരു കളിക്കാരൻ എന്ത് ഭാവിയാണുള്ളത്? അവൻ സ്വയം വധിക്കേ. അങ്ങനെയാണെങ്കിൽ ഫൈനൽസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രൗണ്ടിൽ വെച്ച് എന്തെങ്കിലും അപകടം സംഭവിച്ചാലും അതൊരു പന്ത് കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം യുദ്ധരംഗത്തെ മുറിവാണ്. എന്ത് മുറിവ് സംഭവിച്ചാലും പിന്നെ കളിക്കാൻ ഒക്കെയില്ലെന്നുള്ള ദൃശ്യമാണ്. അതുകൊണ്ട് രണ്ട് നിർദ്ദേശം വയ്ക്കാം, അതിലേത് സ്വീകരിക്കാം. 700 രൂപ ശമ്പളത്തിൽ മിസ്റ്റർ വിജയൻ മോലാലിയുടെ കമ്പനിയിൽ ഒരു ജോലി, കൂടാതെ മിസ്റ്റർ വിജയൻ ആവശ്യപ്പെടുന്ന മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാൻ മോലാൽ കടത്തരമാണ്. അതവിടെ നിൽക്കട്ടെ, നിർദ്ദേശങ്ങൾ പറയും. ഒന്നുകിൽ മറ്റന്നാളത്തെ ഫൈനലിൽ സുഖമില്ലെന്ന് പറഞ്ഞ് കളിയിൽ പങ്കെടുക്കാതിരിക്കുക, അതല്ലെങ്കിൽ കളി തുടങ്ങി 1-2 മിനിറ്റിനുള്ളിൽ കാലിലെന്തെങ്കിലും അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞു കളിയിൽ പങ്കെടുക്കാതിരിക്കുക. ഓഹോ. രണ്ടാമത് പറഞ്ഞതാണ് സേഫായ മാർഗം. ആരെങ്കിലും അവിശ്വസിക്കുമോ? ആരും അവിശ്വസിക്കില്ല. പക്ഷെ എന്റെ മനസാക്ഷി ജീവിക്കാൻ പഠിക്കും. ജീവിക്കാൻ മനസാക്ഷി ആവശ്യമില്ലെന്ന് എനിക്ക് ഇതുവരെ തോന്നിയില്ല. അത് നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് എനിക്കിപ്പോ ബോധ്യമായി. അതുകൊണ്ട് ഇനി നിങ്ങൾ വിളിക്കാൻ വേണം. എഴുന്നേക്കണം, എഴുന്നേക്കണം. നിങ്ങൾ പോയിട്ട് എനിക്ക് വരെ ജോലിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇറങ്ങി പോണം. വിഷുപഠിക്കും സ്പോർട്സിന്റെ പദത്തിന്റെ അർത്ഥം പോലും നിങ്ങൾക്കറിയും. മേലാള പദം പറഞ്ഞാൽ നിങ്ങളുടെ നാമർക്കില്ലേ. ഇറങ്ങി പഠിക്കും. agreement പറഞ്ഞു എഗ്രിമെന്റോ? അതെ, മിസ്റ്റർ വിജയൻ ജോലി ചെയ്തത്തോളം കാലം എന്റെ കമ്പനി ഞാൻ ജോലി തന്നോളാം എന്നുള്ള എഗ്രിമെന്റ് പറ്റി ഒന്നും പറഞ്ഞു. ഒരു 800 രൂപ ശമ്പളത്തെ പറ്റി അങ്ങനെ പറഞ്ഞോ? ഇല്ല. ഒരു വർഷത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് നേരത്തെ തന്നുകൊള്ളാം എന്നതിനെ പറ്റി പറഞ്ഞു? അതും പറഞ്ഞില്ല. ഫ്രീ കോർട്ടേഴ്സ് തന്നുകൊള്ളാം എന്നതിനെ പറ്റി വല്ലതും പറഞ്ഞു? അല്ല, മുതലാളി ഇതൊക്കെ പറയുന്നത് ഞാൻ പൈലസിൽ കളിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ. അത് വേറെ, ഞാൻ പറഞ്ഞതുപോലെ അയാൾ ഇവിടെ വന്ന് പറഞ്ഞോ ഇല്ലയോ അതാണ്. പറഞ്ഞാലും ഇല്ലെങ്കിലും ഇക്കാര്യത്തിൽ എന്നെ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ മിസ്റ്റർ വിജയനോട് ഒരു കാര്യം പറയാൻ എനിക്ക് അർഹതയുള്ളവരെ ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണല്ലോ ഞാൻ കേൾക്കുന്നത്. മിസ്റ്റർ വിജയനെ ഞാൻ എന്തെങ്കിലും പങ്കെടുക്കാനാക്കിയത് അല്ലെന്ന് ഞാൻ പറഞ്ഞത്. ആദ്യമായിട്ട് ജോലി നടന്നില്ല, അത് ഞാൻ നിഷേധിക്കുന്നു. അവിടെ ജോലി ചെയ്തപ്പോഴും ടീമിൽ കളിച്ചപ്പോഴും 100% ആത്മാർത്ഥത കാണിച്ചു എന്നാണ് എന്റെ വിശ്വാസം. ഇന്ന് ഞാൻ മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യും. അതേ കമ്പനിയെ കാണിച്ച ആത്മാർത്ഥത തന്നെ ഈ കമ്പനിയിൽ ഞാൻ കാണിക്കാൻ ബാധ്യസ്ഥനാണ്. അല്ലെന്ന് മുതലാളി പറയാൻ ആത്മാർത്ഥത കാണിക്കണം, പക്ഷേ ആദ്യം എന്നോട് കാണിച്ചിട്ട് പിന്നെ കേൾക്കാനാവില്ല. അതെങ്ങനെ ഒരു കയ്യിൽ രണ്ട് ആത്മാർത്ഥത കാണിക്കാൻ? ആത്മാർത്ഥതയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ആ ആനന്ദ ട്രോഫി വാങ്ങുന്നതിൽ മിസ്റ്റർ വിജയന് എതിരുവല്ലോ? എനിക്ക് സന്തോഷമേ ഉള്ളൂ. 2 വർഷമായിട്ട് എന്റെ കയ്യിൽ ഇരിക്കുന്നതാണ്. ഈ വർഷം കൂടെ കിട്ടിയാൽ സംഗതി സ്ഥിരം, പിന്നെ ഒരിത്തരം കൊണ്ടുപോയി വാങ്ങിച്ചു. മുതലാളി, ഞാൻ അതിനെതിരല്ല. അതുകൊണ്ട് മിസ്റ്റർ വിജയൻ എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ സഹായിക്കാനാണ്? ഇതാ ഇതിരിക്കട്ടെ, എന്തായാലും ഓക്കെ. ഇത് രൂപയാണല്ലോ മോനെ? അതെ, 2000 രൂപ. ഇനി വിജയൻ കളിക്കും. ഞാൻ കളിക്കാൻ മുതലാളി രൂപ തരുന്ന എന്തിനാണ്? ആ കളി ഒരു കാര്യം, എത്ര കളിച്ചാലും എങ്ങനെ കളിച്ചാലും എനിക്ക് ട്രോഫി കിട്ടത്തക്ക വിധമായിരിക്കും കളി. അങ്ങനെ മനസ്സിലായത്? ഒരു സംശയം തോന്നൽ. മുതലാളി ജോൺ സ്റ്റീഫനേക്കാൾ ബുദ്ധിമാനാണ്. എന്താ അതൊരു നല്ല ബുദ്ധിയാണ്. അപ്പൊ മുതലാളി എനിക്ക് വില കണ്ടത് വെറും 2000 രൂപ മാത്രം. അങ്ങനെന്താ, ഓരോ ഇനിയും തരാം. എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി. ഏതായാലും തൽക്കാലം ഇത് മുതലാളിയുടെ കൈ തന്നെ ഇരിക്കട്ടെ. ബാക്കി ഞാൻ തരാമെന്നല്ലേ പറഞ്ഞത്? എത്ര വേണമെന്ന് അറിയാൻ ഞാൻ അങ്ങനെ തരുന്നുള്ളൂ. കൊണ്ട് പോണം മുതലാളി ഇങ്ങനെ പണം. പന്ത് കളിക്കാൻ വെറും പട്ടികളാക്കരുത്. പന്ത് കളിക്കുന്നതോടൊപ്പം ജീവിക്കാൻ വേണ്ടി ശമ്പളം കൂടുതൽ ആവശ്യപ്പെട്ടു എന്ന് വന്നേക്കാം. ശമ്പളം കൂടുതൽ കൊടുക്കുന്നിടത്ത് പന്ത് കളിക്കാൻ പോയി എന്നും വരും. പക്ഷെ പണം വാങ്ങിച്ചുകൊണ്ട് പന്തുകളിൽ ആരും വഞ്ചന കാണിക്കാറ്. അങ്ങനെ കാണിക്കുന്നവൻ ആരായിരുന്നാൽ അവൻ പന്ത് കളിക്കാനുള്ള പേരിന് അർഹനുമാണ്. അറിയുന്നത് പറഞ്ഞു, ചെയ്യുന്നത് ചെയ്തു. മാത്തച്ഛൻ മുതലാളിയുടെ കാറ് വളവിൽ കിടക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവിടെ എന്തെങ്കിലും വളവ് നടക്കുന്നുണ്ട്. എല്ലാം കേട്ടോടെ ഞാൻ വെളിയിൽ നിൽക്കുകയായിരുന്നു. നിൽക്കണം മുതലാളി, പണം കുടിക്കാൻ പോകണം. ഞാൻ തന്നെ എടുത്ത് കൊടുത്തേക്കാം. ഇതോ ഞങ്ങളെല്ലാം സഹ മുതലാളിമാരാണ്. ആനന്ദ ട്രോഫി വേണമെന്ന് വലിയ നിർബന്ധമാണല്ലയോ? ഇല്ലാതെ ഉറക്കം വരില്ല. ഈ ട്രോഫിയോടും അവാർഡിനോടുമുള്ള ഓരോരുത്തരുടെ മോഹത്തെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് കിട്ടിയില്ലെന്നുണ്ട് ഇവന്മാരെ നമുക്കൊരു മോട്ടിച്ചത്. അവനാരായാലും ഇത്രയും ചിന്തിക്കാറുള്ള എന്റെ കാര്യം പോട്ടെ. മുതലാളി പറഞ്ഞാൽ ആരാ? മുതലാളി നേരിട്ട് അവന്റെ മുറിയിൽ ചെന്ന് സംസാരിച്ചിരിക്കെ അവൻ എത്ര വലിയ കളിക്കാരനായിരുന്നാലും ശരി അനുസരിക്കേണ്ടതല്ലായിരുന്നു. അനുസരിച്ചതെന്ന് മാത്രമല്ല, അവനെ അപമാനിക്കും കൂടി. അവനോട് ഇതിന്റെ പ്രതികാരം ഞാൻ ചോദിച്ചില്ലെങ്കിൽ, എന്തായാലും ശരി അവനെ കമ്പനിയിൽ വിജയിക്കാനുള്ള പണി നമുക്ക് ഉടനെ ചെയ്യാം. അത് മാത്രം പോരാ, അവൻ സെന്റർ. അവൻ ഒരു പണി കിട്ടാതെ ഈ റോഡിൽ കൂടെ സെന്റ് നടക്കുന്നത് ഞാൻ എനിക്ക് കാണാം. ഉടനെ അവൻ ഓടി വന്ന് എന്റെ പൊന്നു മുതലാളി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് എന്റെ കാലൊക്കെ വന്ന് വീഴും. മുതലാളിയുടെ അടങ്ങിയിരുന്നു ഞാൻ വീഴ്ചനാവുന്നു. ഞങ്ങളോട് വേണ്ടേ, ഇതുപോലെ കടന്ന കൈയായി പോയി. എന്താ എന്തുണ്ടായി? മുതലാളി വിജയനെ കാണാൻ പോയത്. ഇപ്പൊ ഇത് ചോദിക്കേണ്ട കാര്യം നാട്ടിലൊക്കെ പാടാണ്. അതിന്റെ കാര്യം മുതലാളി വിജയനെ കാണാൻ കുറെ നോട്ടുകെട്ടുമായി പോയി. വിജയൻ നോട്ടുകെട്ട് വാങ്ങി മുതലാളിയുടെ മുഖത്തെറിഞ്ഞു. എന്നിട്ട് പെടലിക്ക് പിടിച്ച് പുറന്തള്ളി. അതാണ് വർത്തമാനം. എങ്ങനെ വെളിയിറങ്ങി നടക്കും? ഈ പെടലിക്ക് പിടിച്ച് പുറത്തള്ളി ഒന്നുമില്ല, അത് ന്യായം. അവിടെ നടന്നൊന്നും എനിക്കറിയണ്ട. മുതലാളിയുടെ ടീമിലെ കളിക്കാരായ ഞങ്ങളെ മുതലാളി എന്നെ അവമാനിക്കില്ലേ ചെയ്ത്? ഞങ്ങൾക്ക് കളിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് വിജയനെ ചാക്കിരാൻ പോയത് എന്നൊക്കെയല്ലേ ആളുകൾ പറയുന്നത്. ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല രവീന്ദ്രനാഥ്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ഞാനും കോച്ചാശാനും സമപ്രായക്കാരനും ക്ഷമിച്ചില്ല, ഇതൊന്നും ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ ഇനി മുതലാളിയുടെ ടീമിൽ കളിക്കുന്നില്ല. കർത്താവെ ചതിക്കല്ലേ മിസ്റ്റർ രവീന്ദ്രനാഥ്, ഇത് കാര്യമായിട്ട് പറഞ്ഞതാണ്. കഴിവ് പറയാൻ നിങ്ങളാരാ? എന്റെ കാമുകയാണ്. എന്റെ കഴിവിൽ വിശ്വാസമില്ലാത്ത ഒരാളുടെ ടീമിൽ കളിക്കാൻ ഞാൻ തയ്യാറില്ല. ഒരു കളിക്കാരന് പണത്തേക്കാൾ ആവശ്യം വിശ്വാസവും പ്രോത്സാഹനവുമാണ്. ഇവിടെ പ്രോത്സാഹനവുമില്ല, വിശ്വാസവും. ആ ഞാൻ ഇവിടുന്ന് തിരിഞ്ഞു പോവാം. എന്റെ പൊന്ന് രവീന്ദ്രനാഥ്, എന്നെ കൊല്ലരുത്. ഈ അവസരത്തിൽ രവീന്ദ്രനാഥ് കളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചങ്ക് പൊട്ടി മരിച്ചു പോകും. നമ്മുടെ ആനന്ദ ട്രോഫി മൂന്നാം പ്രാവശ്യം കൂടെ നമ്മുടെ കൈ കിട്ടിയിട്ട് ഞാൻ ചത്തോളാം. കർത്താവിന് കളിക്കരുത്. അദ്ദേഹം മനഃപൂർവ്വം നിങ്ങൾ അവമാനിക്കാൻ വേണ്ടി ഒളിപ്പിക്കുന്നില്ല. പിന്നെ ശുദ്ധഗതിയോട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതിനിത്രയേറെ മാറ്റി പിടിക്കണം രവീന്ദ്രനാഥ്. വാശിയാണ് എനിക്ക് വലിയ അഭിമാനം. ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കുന്നു. എന്നോട് ക്ഷമിക്കും. ഇതിൽ കൂടുതൽ മുതലാളി വിഷമിപ്പിക്കരുത് രവീന്ദ്രനാഥ്. ശരി, കൈവിടും. എന്റെ ടീമിൽ നിന്ന് തിരിഞ്ഞു പോകുമോ? ഇല്ല. എന്റെ ടീമിൽ കളിക്കുമോ? തിരിഞ്ഞു പോകില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പോകും. ഇത്രയും സമയം കൊണ്ട് ഞാൻ പരലോകം കണ്ടുപോയി. ഒറ്റാലിക്കിടന്ന് എടുക്കാൻ പോയപ്പോ കുടത്തിക്കിടന്ന് വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞ അവസ്ഥയെ ഞാനും വല്ലാതെ വിഷമിച്ചു പോയി. വിഷമിക്കാൻ കിടക്ക് തന്നെ ഉള്ളൂ. ആ വിജയന്റെ കാര്യം മുതലാളിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ആനന്ദിട്ടാണ് മുതലാളിക്ക് തന്നെ കിട്ടും. അത് നിർബന്ധമാണ്. പിന്നെ അവരെ ഒന്ന് അടക്കണം. വിജയൻ അടക്കണമെന്ന് പറഞ്ഞാൽ പെട്ടിയിലടക്കണമെന്നാണ്. അത് വേണ്ട, അവനെ നിലത്ത് നിർത്തണം. മുതലാളി വിജയൻ ഫൈനലിൽ കളിക്കില്ല. അവർ കളിക്കണം, അവർ തോക്കണം, നമുക്ക് ട്രോഫി കിട്ടണം. ശരി, വിജയൻ ഫൈനലിൽ കളിക്കും, തോക്കും, ട്രോഫി നമ്മൾ വാങ്ങിക്കണം. എന്താ അവന്റെ കൂടുതലുമാണ്? അക്കാര്യം മുതലാളി അറിയില്ല. ഒരു 5000 രൂപ തരാം. സംഗതി സാധിക്കാമെങ്കിൽ 5000 പകരം 50,000 രൂപ ഞാൻ തരും. സാധിക്കാമോ? സാധിക്കാം. ഏറ്റല്ല അക്കാര്യം ഏറ്റവും പണം ഞാൻ എടുത്തു. ബഹുമാനപ്പെട്ട KBK അവർക്കും പ്രിയമുള്ള ഫുട്ബോൾ താരങ്ങൾക്കും എന്റെ വിനീതമായ ഒപ്പ്. തികഞ്ഞ സൗഹാർദ്ദത്തോടും സന്മനോഭാവത്തോടും കൂടി ഇന്നത്തെ ഈ രാത്രി ഈ ക്യാമ്പ് ഫയറിൽ സംബന്ധിച്ചിരിക്കുന്ന ഇരു ടീമുകളിലെയും അംഗങ്ങൾ നാളെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് മത്സരിക്കുന്നവരാണ്. ജയവും തോൽവിയും മത്സരത്തിന്റെ കൂടപ്രതി. നിറഞ്ഞ സഹനശക്തിയോടും തുറന്ന മനസ്സോടും മത്സരിക്കുവാൻ കാണിക്കുന്ന മഹാമത്സരതയാണ് സ്പോർട്സിന്റെ ഏറ്റവും വലിയ നേട്ടം. ജീവിത സന്ദർഭങ്ങളിൽ പണമോ ഉദ്യോഗമോ കാണിച്ച് കളിക്കാരെ മയക്കുകയോ തളർത്തുകയോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെ കുറിച്ചാണെന്ന് പറയുന്നത്. അദ്ദേഹം ഒരു മഹാനാണ്. പോരാ, അദ്ദേഹം ഒരു മഹാനാണ്, വലിയ മഹാനാണ്. എല്ലാവിധ പ്രലോഭനങ്ങൾക്കും പ്രീണനങ്ങൾക്കും ഉപരിയായി നിൽക്കേണ്ട ഒരു സ്പോർട്സ്മാൻ. പണമോ ഉദ്യോഗമോ കണ്ടാൽ തളർന്ന് താഴെ വീണു പോകുമോ എന്ന് പരീക്ഷിച്ചു നോക്കുന്ന ആ യഥാർത്ഥ സ്പോർട്സ് പ്രേമിയായ ആ വലിയ മനുഷ്യൻ ഒരു മഹാൻ തന്നെയാണ്. അത് പോകട്ടെ, നമുക്ക് പ്രശ്നത്തിലേക്ക് കിടക്കാം. ഈയിടെ മ്യൂണിക്കിൽ വെച്ച് നടന്ന ഒളിമ്പിക് മത്സരത്തിൽ ദുരാഗ്രഹികളായ വൻകിട രാഷ്ട്രങ്ങൾ സ്വർണത്തിനും വെള്ളിക്കും വേണ്ടി മരണപ്പിടുത്തം പിടിച്ചപ്പോൾ ആർഷ സംസ്കാരത്തിന്റെ തികഞ്ഞ ആത്മസംയമനത്തോടെ വെറും ഒരു ഓട് മാത്രം വാങ്ങിക്കൊണ്ട് ശാന്തസുന്ദരന്മാരായി മടങ്ങിപ്പോന്ന ഋഷിതുല്യരായ സ്പോർട്സ്മാൻമാരുടെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഓടെങ്കിൽ ഓടം. വൻകിട രാഷ്ട്രങ്ങൾ ഒളിമ്പിക് മത്സരങ്ങൾ പോലുള്ള ആഗോള മത്സരങ്ങൾ മനസ്സിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് കുട്ടിപ്രായം മുതലേ രാഷ്ട്രത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്വത്തിൽ കളിക്കാർക്ക് മിസ്റ്റർ മാത്യു കോശിയെയും പോലുള്ള വ്യവസായ പ്രമുഖർ ഈ രാജ്യത്തില്ലായിരുന്നു എങ്കിൽ സ്പോർട്സ് എന്നൊരു ഐറ്റം പോലും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളത് വെറും ഒരു സത്യം മാത്രമാണ്. മറ്റുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ തമ്മിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ജീവാത്മാവും പരമാത്മാവും തമ്മിലാണ് ഫുട്ബോൾ കളിക്കുന്നത്. അത് നമുക്ക് നേട്ടമാണോ? അല്ല, നമുക്കൊരു കോട്ടം തന്നെയാണ്. അതുകൊണ്ട് നാളത്തെ കളിയും കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും പിരിയുമ്പോൾ ഇന്നത്തെ ക്യാമ്പയറിന്റെ മതസ്മരണകൾ മരണം വരെ നിങ്ങളെല്ലാ ഹൃദയങ്ങളിൽ തങ്ങി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് പോയി. ഇന്ത്യയുടെ സുപ്രസിദ്ധമായ ആനന്ദ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനൽസ് മത്സരം നടക്കാൻ പോവുകയാണ്. ഒളിമ്പ്യൻ രവിയുടെ നേതൃത്വത്തിലുള്ള വേൾഡ് ചാലഞ്ചേഴ്സ് കഴിഞ്ഞ 2 വർഷങ്ങളായി നേടിയെടുത്ത ആനന്ദ് ട്രോഫി ഈ വർഷവും അവർക്ക് ലഭിച്ചാൽ ഈ വിലപ്പെട്ട ട്രോഫി അവർക്ക് സ്വന്തമാക്കാവുന്നതാണ്. പക്ഷേ ഈ വർഷവും അവർക്ക് ട്രോഫി ലഭിക്കുമോ പറയാനായിട്ടില്ല. അഖിലേന്ത്യാ പ്രശസ്തിയുള്ള കേരള ടൈഗേഴ്സിനോടാണ് ഇന്ന് അവർക്ക് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുള്ളത്. ഈ വർഷത്തെ വിവിധ ടൂർണമെന്റുകളിലായി അതാ മുഖ്യാതിഥി മുഹമ്മദ് സ്ഥലത്തെത്തി കഴിഞ്ഞു. ഈ വർഷത്തെ വിവിധ ടൂർണമെന്റുകളിലായി ബംഗാൾ യങ് ഷൂട്ടേഴ്സ്, ഹൈദരാബാദ് ഇൻവിസിബിൾസ്, അമൃത്സർ ഹീറോസ് എന്നിവരെ തോൽപ്പിച്ച വേൾഡ് ചാലഞ്ചേഴ്സ് കേരള ടൈഗേഴ്സിനോടാണ് ഏറ്റുമുട്ടുന്നത്. കേരള ടൈഗേഴ്സും മോശക്കാരല്ല. മാത്യു കോഷി പണം കൊടുത്ത് അവരെ വിലക്കെടുത്തു. വേറെ വിചാരമൊന്നുമില്ല. எவ்வளவு போடணும் சார்? ஒரு 30 லிட்டர் இருக்கு. எஸ் சார். ஏப்பா இங்க இருந்து கோயம்புத்தூர் எத்தனை மைலப்பா? 2 மைல் தான். மிஸ்டர், இது ஆத்த வீடா? ஏ வீரா, இது உனக்கே நல்லா இருக்கா? நாளைக்கு உனக்கு இதே தமிழ் செஞ்சு டிவிக்கு வந்து என்ன இருக்கா? வீராசாமி ஏப்பா, கேரளா கல்லு சாப்பிட்டு தமிழ் கூட மறந்து போச்சா? நீங்கள் எனக்கு மனசிலாயில்லை. ஏதா ஈஸ்தன், நான் எங்கே இவ்வளோ வரணும்? சரிதா, தண்ணி கொஞ்சம் இறங்கிட்டா நீ இங்கே தர. ஐயோ, நான் கண்டுபிடிச்சிட்டு இல்லை. தேவி, இது நான் பறையில் ஒன்று கேள்வி. இந்த வேலையெல்லாம் உன் கையில் வச்சுக்க, நம்ம கிட்ட கட்டாத. ஆராய் விலாசாமி, இவர் காலு தெற்றி போയെന്നാ തോന്നുന്നത്. പക്ഷെ എങ്ങനെയാവുമ്പോൾ ഒന്ന് ബോധ്യപ്പെടുന്നത്? கேட்காம சோபனும் இல்லைங்க. என்னன்னா இவ்வளவு அறிவிட்டு நான் குடிக்கூடாது. தப்பிச்சுக்கிறதுக்காக ஒன்னும் தெரியாத மாதிரி நடிக்கிறான். கச்சேரி நடக்காவிட்டாலும் பரவாயில்ல, இவனை சும்மா விடவே கூடாது. இவனை அன்னைக்கு அந்த பாதையில செஞ்ச மாதிரி அடிச்சு கையில உடைக்கணும்ல, அப்பதான் இவன் யாரும் ஏமாற்ற மாட்டான். ஐயோ சதிச்சோ தெய்வமே. இப்படி அடுத்த நேரம் போலீஸ் ஸ்டேஷன் உண்டு. கொஞ்சம் சின்ன விஷயத்துக்கு நாங்களே போதும்பா. இந்த பாரு வீராசாமி, என்னை கெட்டவனாக்கான 3 நாள் கல்யாண கச்சேரிக்கு தமிழ் வாசிக்கணும்னு ஒத்துக்கிட்டு என்கிட்ட ரூபா வாங்கலாம். வணக்கண்ணே, நாங்கள்லாம் நேர்த்தேங்க வந்துட்டோம். ஐயா பாலக்காட்டில இருந்து நேர வருவீங்கன்னு அம்மா தமிழ் துணிமணி எல்லாம் ஏழுமே கொடுத்து அனுப்பிச்சிருக்குங்க. ஓஹோ, அப்ப அம்மா தவிலும் ட்ரெஸ் எல்லாம் கொடுத்து அனுப்பிச்சிருக்கா? கொடுத்து அனுப்பிச்சிருக்கா. சரி எடு ஒரு தவிலு. ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നു. ഞാൻ വീരാസ്വാമി അല്ല. இங்க வந்த என்ன சார்? நான் மேல இருந்து பார்த்தப்போ அந்த பொண்ணை யாரோ கொல்ல பார்த்தாங்க. நான் இல்லைன்னா பொண்ணே இருப்பாங்க. எவன்கிட்ட வந்து பேசலி? நான் பேசுனேன். அப்ப சரிமா. Chandrasenan, centre forward, number 1. Kabalasanan, centre half, number 2. Andapai, right in, number 3. Janardhanan, left in, number 4. Edgar Almeida, right out, number 5. Joseph Alegua, left out, number 6. Dakshinamurthy, right half back, number 7. Johanna, left half back, number 8. ஆமா, இதெல்லாம் ஒரு வேலை தானே. இன்னும் பொருங்க, இப்ப இன்டர்வல் தானே ஆச்சு. அப்ப வேலை வைக்கல. ഈ കത്ത് നിങ്ങൾ എഴുതിയത്. നിന്റെ പേര് പോലെ തന്നെ നിനക്ക് എന്നും എന്നും വിജയമാണ്.